സംസ്ഥാനത്തെ കോവിഡിന്റെ സ്ഥിതിയിലേക്കാണ് ആശങ്ക വീണ്ടും കൂടുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നലെയും 1000 മുകളിലായിരുന്നു രോഗികളുടെ എണ്ണം. എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. എന്താണ് ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് നോക്കിക്കാണുന്നത്? മറ്റൊരു തരംഗമല്ലെന്നും വകഭേദം ഉണ്ടായിട്ടില്ലെന്നുമൊക്കെ ആശ്വാസ വാക്കുകൾ പറയുമ്പോഴും ആദ്യഘട്ടങ്ങളിലേതുപോലെ തന്നെ എറണാകുളത്തും തിരുവനന്തപുരത്തും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും തുടർച്ചയായി നമ്മൾ 1000 മുകളിലേക്ക് നിൽക്കുകയും ചെയ്യുന്ന പേടിപ്പെടുത്തുന്നൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് സ്കൂളുകളെല്ലാം തുറന്ന് കുട്ടികൾ സ്കൂൾ ബസ്സുകളിലടക്കം തിങ്ങി നിറഞ്ഞ് പോവുകയും സ്കൂളുകളിലൊക്കെ സാധാരണ നിലയിലുള്ള പ്രവർത്തനം നടക്കുകയും ചെയ്യുന്ന സമയത്ത് പല ഭാഗത്തും ഈ കോവിഡ് ഉണ്ടാകുന്നത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലായിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. ദേശീയ തലത്തിലുള്ള 4000 കേസുകളിൽ 1000 കേസുകൾ നമ്മുടെ സംസ്ഥാനത്തു നിന്നാണ് എന്നുള്ളതും നേരത്തെയുള്ള പല ട്രെൻഡുകളെയും കാണിക്കുന്നതാണ്. എന്തായാലും ഇതുവരെയും നമ്മുടെ പൊതുജനത്തിന് ഇതിൻ്റെ ഒരു ഗൗരവാവസ്ഥ മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇനിയും ഈ മാസ്ക് ധരിക്കുന്ന എല്ലാവരും ധരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ ബസ്സുകളിലും തിങ്ങി നിറഞ്ഞ ആളുകൾ പോകുന്നതാണ്. ആവർത്തിച്ചുള്ള ആവശ്യങ്ങൾക്കിടയിലും കാര്യമായ രീതിയിൽ മാസ്കുകൾ ഉപയോഗിക്കാത്ത ആളുകളെയാണ് നമ്മൾ കൂടുതൽ സ്ഥലത്തും കാണുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും 1000 തുടർച്ചയായിട്ട് നിൽക്കുന്നത് കൊണ്ടും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വളരെ വേഗം ഇത് എത്താനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും സ്കൂൾ പ്രവൃത്തി ദിവസമായതുകൊണ്ടും ഒക്കെ തന്നെ നേരത്തെയുള്ള സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമല്ല ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് പറയേണ്ടി വരുന്നു. അതേസമയം തന്നെ വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും പറയുന്നുണ്ട്. ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ മഴക്കാല ജന്യ രോഗങ്ങളും പല സ്ഥലങ്ങളിലും ഈ വൈറൽ പനി അടക്കമുള്ള കാര്യങ്ങളുമൊക്കെ ഉള്ളതിനിടയിലാണ് ഇപ്പോൾ നമ്മളെയൊക്കെ പേടിപ്പിച്ചുകൊണ്ട് കോവിഡിൻ്റെ എണ്ണവും ഇങ്ങനെ കൂടി വരുന്നത്. എന്തായാലും സ്ഥിതി കുറച്ച് ആശങ്കാജനകം തന്നെയാണ്. ഓക്കെ, ശരി.